നമസ്കാരം ഏവർക്കും. ഒരിക്കൽ കൂടി കോമ്പറ്റിറ്റീവ് ട്രാക്കറിന്റെ വിഷു ആശംസകൾ. നമ്മൾ വിഷു എല്ലാം ആഘോഷിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി അടുത്ത വിഷുവിലേക്ക് മുൻപായിട്ട് നമ്മുടെ ജീവിതത്തിലെ കുറെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ചുറ്റും എന്തെല്ലാം അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. എന്നാലേ നമുക്ക് അവസരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്, അതിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, റണ്ണിംഗ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, അതായത് ആപ്ലിക്കേഷൻ സബ്മിഷൻ നടക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്, അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് കാണുക കേട്ടോ. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഈ വർഷത്തെ നടക്കാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഏതൊക്കെയാണ്. ഒന്ന് നമ്മുടെ LDC, LPUP ആൻഡ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അതിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് May 2nd. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഡിഗ്രിയാണ് ഇതിന്റെ യോഗ്യത. 50% മാർക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം PG അങ്ങനെയുള്ള യോഗ്യതകളുണ്ട്. ഏതായാലും ഗ്രാജുവേഷൻ മുതലാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മറ്റുള്ള PSC പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 50 മാർക്ക് ഇംഗ്ലീഷ്, 40 GK+ കറണ്ട് അഫയേഴ്സ്, 10 മാർക്ക് മാത്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് പേര് അയ്യോ ഇംഗ്ലീഷ് ഉണ്ടല്ലോ എന്ന പേരിൽ അപ്ലൈ ചെയ്യാതെയും ഇരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എങ്കിൽ May 2nd വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് അയ്യോ അപ്ലൈ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ May 2nd മുമ്പ് അപ്ലൈ ചെയ്യുക. പഠിക്കാനുള്ള ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി വരും. നിങ്ങൾക്ക് എത്ര ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്, എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അടുത്തതായിട്ട് നമുക്കറിയാം ഈ വർഷം നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് LDC എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ വന്നു, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നുണ്ട്. മനസ്സിലാക്കുക, പഠിക്കുമ്പോൾ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1 വർഷവും ഏകദേശം 7 മാസവുമായിട്ടുണ്ട്. ഇതിനോടകം തന്നെ പകുതിയിലധികം ഓരോ ജില്ലകളിലെയും ആപ്ലിക്കൻസിന് അഡ്വൈസ് പോയി കഴിഞ്ഞു. ഇനിയും അത്രയും തന്നെ, 1 വർഷവും 3 മാസവും ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ജില്ലകളിലെയും ലിസ്റ്റ് ഫില്ലാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഇരിക്കുന്നത്. അപ്പോൾ LDC നല്ലൊരു അവസരമാണ്, തീർച്ചയായിട്ടും പഠിക്കുക. ഒറ്റ പരീക്ഷയുള്ളൂ, പ്രിലിംസും മെയിൻസും ഇല്ല, ഒറ്റ പരീക്ഷയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ LPSA UPSA അല്ലെ, മെഗാ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ജൂലൈ ഓഗസ്റ്റിലാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ്. പക്ഷെ പഠിച്ചാൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന അധ്യാപകർക്കാണ്. ആ ഒരു തിരിച്ചറിവോട് കൂടി തന്നെ ഈ മാറിയ സിലബസ് വലിയൊരു കോമ്പറ്റീഷനാണ്. കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത പ്രാവശ്യം എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ വരും എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു പരീക്ഷയും കൂടിയാണ് LPSA UPSA. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നന്നായിട്ട് പഠിച്ച് നേടിയെടുക്കുക. കോമ്പറ്റിറ്റീവ് ട്രാക്കറിന്റെ ക്രാഷ് പ്രോഗ്രാം LPUPക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ബാച്ചാണ്. ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, കഴിഞ്ഞ പ്രാവശ്യം നല്ല റാങ്കോടുകൂടി, റാങ്കുകളോടുകൂടി ഞങ്ങൾ മുന്നിൽ നിന്നതാണ്. ഇപ്രാവശ്യവും അതേപോലെ തന്നെ നമ്മൾ ചരിത്രം ആവർത്തിക്കാൻ വരികയാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട്. LDC പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി നിൽക്കുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. 2nd, May 2nd ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക്, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ല. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ May 2nd. അതുപോലെ തന്നെ നമ്മുടെ 36/2024 ഓവേഴ്സ് ഇയർ Grade 2 മെക്കാനിക്കൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഓവേഴ്സ് ഇയർ Grade 3, അതായത് നമ്മുടെ BTech-കാർക്ക്, ഡിപ്ലോമക്കാർക്ക്, MTech-കാർക്ക്, ഇവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിലേക്ക് Grade 2, കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് Grade 3 ഇപ്പം റണ്ണിംഗ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 2. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ അതിന് എലിജിബിൾ ആണോ എങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ എക്സാംസ്, ഡ്രൈവർ എക്സാംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ റെക്കറിംഗ് ആയിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും സിലബസിനും എല്ലാം പ്രത്യേകതയുണ്ട്. അപ്പൊ ആ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. വളരെ ചെറിയൊരു ക്യാൻവാസിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് യോഗ്യതയുണ്ട് എങ്കിൽ, ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നു എങ്കിൽ, തീർച്ചയായിട്ടും ഡ്രൈവർ എക്സാമിന് പഠിക്കുക. വീണ്ടും കഴിഞ്ഞ വർഷം ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു റിസൾട്ടാണ് നമ്മുടെ ഡ്രൈവർ കഴിഞ്ഞ പ്രാവശ്യം വന്ന റിസൾട്ട്സ്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ 3 റാങ്ക് ഉൾപ്പെടെ ഒട്ടനവധി റാങ്കുകൾ വാരിക്കൂട്ടാൻ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന് സാധിച്ചു എന്നുള്ളതാണ് ഡ്രൈവർ എക്സാമിലെ വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ചും നമ്മുടെ ഡ്രൈവർ എക്സാംസിന്റെ ലോങ് ബാച്ചസിനെ കുറിച്ചും അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ അറ്റൻഡർ Grade 2, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസ് ലിമിറ്റഡ്. 2nd May 2nd അവിടെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്.
കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ വളരെ വളരെ അധികം ഇപ്പം സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് കേരള ബാങ്കിന്റെ പി എസ് സി ഇപ്പം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാത്തുകാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ആദ്യത്തത് ഓഫീസ് അറ്റൻഡന്റ് 65/2024 ഏഴാം ക്ലാസ് ആണ് യോഗ്യത. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 15th May ആണ് കേട്ടോ. 15th March അല്ല, 15th May ആണ്. അടുത്തത് ക്ലർക്ക് കാഷ്യർ, വീണ്ടും കേരള ബാങ്കിലേക്കുള്ളതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 15th May ആണ്. അതിന്റെ യോഗ്യത നമ്മുടെ നോർമൽ സി എസ് സി ബി പരീക്ഷ എഴുതുന്നതിനുള്ള യോഗ്യതയില്ല, അതായത് ബികോം കോർപ്പറേഷൻ അല്ല എങ്കിൽ നമ്മളുടെ ഏത് ഡിഗ്രി വിത്ത് ജെ ഡി സി ഓർ എച്ച് ഡി സി. ഏകദേശം 100+ വേക്കൻസി ആണ്, നമുക്ക് 115 വേക്കൻസിയാണ് ക്ലർക്ക് കാഷ്യറിലും, 125+ വേക്കൻസിയാണ് ഇപ്പൊ തന്നെ ഓഫീസ് അറ്റൻഡന്റിനും ഉള്ളത്. കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് കാറ്റഗറി ഉണ്ട്, സൊസൈറ്റി കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ജനറൽ കാറ്റഗറി ഉണ്ട്. സൊസൈറ്റി കാറ്റഗറി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള കാറ്റഗറിയാണ്. അങ്ങനെയുള്ളവർക്ക് രണ്ടിലും അപ്ലൈ ചെയ്യാം, സൊസൈറ്റി കാറ്റഗറിയിലും അപ്ലൈ ചെയ്യാം, ജനറൽ കാറ്റഗറിയിലും അപ്ലൈ ചെയ്യാം. വർക്ക് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാത്തവർക്ക് എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ജനറൽ കാറ്റഗറിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ നോക്കി തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൽ നടക്കാൻ പോകുന്ന പരീക്ഷകളാണ്. ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 4th May നടക്കുന്നുണ്ട്. ദാ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, അതായത് കേരഫെഡ് അപെക്സ് സൊസൈറ്റി ഫോറസ്റ്റ് ഡ്രൈവർ, ഈ പരീക്ഷകൾ 6th May നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡ്രൈവർ എക്സാം ഞാൻ പറഞ്ഞു, നോട്ടിഫിക്കേഷനും വരുന്നുണ്ട്, എക്സാംസും നടക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ജെ എൽ ടി അറബിക് ടീച്ചേഴ്സിന്റെ പാർട്ട് ടൈം 8th May പരീക്ഷയാണ്. എൽ ജി എസ് 14th പരീക്ഷയുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഇനി നമുക്ക് ജൂണിലെ പരീക്ഷകൾ നോക്കാം. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ഒരുക്കി മാറ്റിവെച്ച എക്സാം ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്കറിയാം കട്ട് ഓഫ് താരതമ്യേന കുറവാകുന്ന ഒരു പരീക്ഷയാണ് അല്ലെ, കാരണം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നെയായിരിക്കണം അപ്ലൈ ചെയ്യണം എന്നുണ്ടാവില്ല. സോ അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും. കൃത്യമായി പഠിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. 8th May ജൂൺ 8th പരീക്ഷ. അതുപോലെ തന്നെ മെയ്യിലെ നമ്മളുടെ ഡിഗ്രി പ്രിലിംസ് ഘട്ടങ്ങൾക്ക് ശേഷം ജൂണിൽ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ ഇങ്ങനെയുള്ള തസ്തികകളിലേക്കായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ഡിഗ്രി പ്രിലിംസ് ആണ്. നല്ല രീതിയിൽ പഠിക്കുക, ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എൽ എസ് ജി ഐ വരുന്നുണ്ട് ഇതിൽ അല്ലേ. എൽ എസ് ജി ഐയുടെ മെയിൻസ് എക്സാമിനൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. 4 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടക്കുന്നത്. അതിൻ്റെ 30-day പ്രോഗ്രാം ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് റിസർച്ച് അസിസ്റ്റന്റ് വീണ്ടും വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്ലൈ ചെയ്തു, നമ്മുടെ ജൂൺ 26th പരീക്ഷ അല്ലെ. 241/2023 വളരെ കുറച്ച് കാൻഡിഡേറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക, തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ റിസർച്ച് അസിസ്റ്റന്റിന്റെ ലൈവ് ക്ലാസ്സസോട് കൂടിയിട്ടുള്ള സെഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യമായ ടൈം ടേബിളോട് കൂടി നിങ്ങളുടെ എക്സാമിന് നിങ്ങളെ സജ്ജരാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ്. ഏറ്റവും ക്രിസ്പി ആയിട്ട് ചോദ്യങ്ങളിലൂടെ എല്ലാം കൂടുതൽ ഫാക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന, ആ സിലബസ് കവർ ചെയ്യുന്ന ഒരു എക്സാമാണ്. സിലബസ് ഈ ഇടയ്ക്ക് മാറിയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ടെൻഷനൊക്കെ ആയിരുന്നു. ഒരു ടെൻഷനും വേണ്ട, കോമ്പറ്റീറ്റീവ് റാക്കറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വിഷു ഓഫർ ഉണ്ട് നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റ്, 20% ഓഫറോട് കൂടി തന്നെയാണ് നമ്മുടെ കോഴ്സ് പോകുന്നത്. അതിനുശേഷം നമ്മുടെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം അല്ലെ, ജൂൺ 28th ഉണ്ട്. അപ്പൊ അവിടെ എച്ച് എസ് എസ് ടി മലയാളം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. ജൂൺ 28th പാർട്ട് ടൈം മലയാളം ടീച്ചർക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. നന്നായിട്ട് പഠിക്കുക മക്കളെ, അതും വീണ്ടും നല്ലൊരു അവസരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ എച്ച് എസ് എ മലയാളത്തിന് നമുക്ക് ലഭിച്ചത് എല്ലാ ജില്ലകളിലും കൂടി 84 റാങ്കാണ്. റീസെന്റ്ലി സീനയുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ലൈവ് സെഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ. ഏറ്റവും നല്ല വിജയം നേടിയ ഒരു പരീക്ഷയാണ് എച്ച് എസ് എ മലയാളം എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഈ ഒരു പരീക്ഷയുടെ വിവരങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക. വളരെ ചെറിയൊരു ഫീസിൽ തന്നെയാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി പോലീസ് കോൺസ്റ്റബിൾ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ ജൂൺ 29th പരീക്ഷയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒത്തിരി പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പഠിക്കണം വേണ്ടേ. നമ്മൾ പഠിക്കാനായിട്ടാണെങ്കിൽ കുറച്ച് സമയമുള്ളൂ. ഈ കുറച്ച് സമയം ഏറ്റവും ക്രിസ്പി ആയിട്ട് നമുക്ക് പഠിക്കാനും പരീക്ഷയ്ക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും മാക്സിമം മോഡൽ എക്സാംസ് എഴുതാനും ഒക്കെ സാധിക്കണം. അപ്പൊ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചു, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് അടുത്ത ദിവസങ്ങളെ കാണാം. കോമ്പറ്റീറ്റീവ് റാക്കറിന്റെ എല്ലാ കോഴ്സുകൾക്കും 20% വരെ ഓഫർ ഉണ്ട്. കേറ്റഡ് നോട്ടിഫിക്കേഷൻ ഇപ്പൊ അപ്കമിംഗ് ആണ് അല്ലെ, 2 ആഴ്ചയൊന്നുമില്ല, അതിനു മുമ്പ് കേറ്റഡ് നോട്ടിഫിക്കേഷൻ വരും. അപ്പം അടുത്ത എച്ച് എസ് എക്ക് മുൻപായിട്ടുള്ള ലാസ്റ്റ് കേറ്റഡ് കാറ്റഗറി 3 എക്സാം ആണ് ഇനി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു പരീക്ഷയെ കാണുക. കേറ്റഡ്, സെറ്റ് പരീക്ഷകൾ, അങ്ങനെ ഒരുപാട് ക്വാളിഫയിങ് എക്സാംസും ഇതിന്റെ ഒപ്പം നടക്കുന്നുണ്ട്. കേറ്റഡ്, സെറ്റ്, നെറ്റ്, അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും നമ്മുടെ കോമ്പറ്റീറ്റീവ് റാക്കറിൽ ഇവിടെ കോച്ചിങ് പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാ കോഴ്സുകൾക്കും 20% വരെ ഓഫർ ഈ 3 ദിവസങ്ങളിലേക്ക് മാത്രമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക.
ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു.